കുപ്രസിദ്ധമായ ചാക്കോ വധക്കേസിലെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിനോട് പൂർണ്ണമായും ക്ഷമിച്ചുവെന്ന് ചാക്കോയുടെ കുടുംബം. കേസിലെ രണ്ടാം പ്രതിയെ ചാക്കോയുടെ കുടുംബം ചെങ്ങന്നൂരിലെത്തി സന്ദർശിച്ചു. മൂന്നര പതിറ്റാണ്ടിന്റെ വേദന മറന്ന ശാന്തമ്മ ചാക്കോ ഭാസ്കര പിള്ളയ്ക്ക് കൈകൊടുത്തു, ക്ഷമിച്ചുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. 1984 ജനുവരി 22 ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിരുന്ന ചാക്കോയെ കൊലപ്പെടുത്തി കത്തിച്ച കേസിൽ കുപ്രസിദ്ധനായ സുകുമാരക്കുറുപ്പിനൊപ്പം പ്രതിയായിരുന്നു ഭാസ്കരപിള്ള. 9 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തിരികെയെത്തിയ ഭാസ്കരപിള്ളയ്ക്ക് ചാക്കോയുടെ കുടുംബത്തിന്റെ വാക്കുകൾ തേന്മഴയായി. വരുംവരായികകൾ അറിയാതെ ചെയ്തു പോയതാണെന്നായിരുന്നു ഭാസ്കരപിള്ളയുടെ മറുപടി. കേസിലെ പ്രതികളോടെല്ലാം ക്ഷമിച്ചുവെന്നും ചെങ്ങന്നൂർ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ കൂടിക്കാഴ്ച മനസ്സിന്റെ ഭാരം കുറച്ചുവെന്നും ചാക്കോയുടെ കുടുംബം പറഞ്ഞു. അച്ഛൻ നേരിട്ട് വീട്ടിൽ വന്ന് അച്ഛൻ കുറെ പ്രാർത്ഥനകളും ഉപദേശങ്ങളും ഒക്കെ തന്ന് ആ ഉപദേശങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ വന്ന് ക്ഷമിക്കുന്ന അതിലും അങ്ങനെ ആണ് ഇവിടെ എത്തുന്നത്. ക്ഷമ പറഞ്ഞപ്പോ ഒരു സന്തോഷമായിരുന്നു. സുകുമാരക്കുറുപ്പ് അടക്കമുള്ളവരോട് ക്ഷമിച്ചുവെന്ന് അറിയിക്കുന്നതിനായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ജോർജ് മനക്കൽ വഴിയാണ് ചാക്കോയുടെ കുടുംബം ഭാസ്കരപിള്ളയെ ബന്ധപ്പെട്ടത്. ഞങ്ങള് അദ്ദേഹത്തെ സ്നേഹിക്കുന്നുവെന്നും ക്ഷമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തോട് പറഞ്ഞു കഴിയുമ്പോൾ ആ മനുഷ്യന് ഒരു പുതിയ ജീവിതം ഉണ്ടാകണമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവര് ഈ കൂടിക്കാഴ്ചയ്ക്കായിട്ട് ഇവിടെ എത്തിയത്. ചാക്കോയുടെ സഹോദരന്മാരായ ജോൺസൺ, ജോസി, ആന്റണി എന്നിവരും ശാന്തമ്മയ്ക്കൊപ്പം എത്തിയിരുന്നു. മൂന്നര പതിറ്റാണ്ടായിട്ടും കാണാമറയത്തിരിക്കുന്ന സുകുമാരക്കുറുപ്പിനോട് ക്ഷമിച്ചുവെന്ന് നേരിട്ട് പറയാൻ ഒരു അവസരം കിട്ടുമോ എന്നറിയില്ലെങ്കിലും പ്രാർത്ഥനയിൽ ഓർമ്മിക്കുമെന്ന് പറഞ്ഞ് ചാക്കോയുടെ കുടുംബം മടങ്ങി. ക്യാമറമാൻ സഞ്ജീവ് സുകുമാറിനൊപ്പം ജിനോ കെ ജോസ്, മനോർമ ന്യൂസ്, ചെങ്ങന്നൂർ.